നമസ്കാരം. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന സുപ്രീം കോടതി വിധി ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ എക്സാംസ് മാറ്റാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതിങ്ങി വീണ്ടും ക്യാൻസൽ ആവോ, എങ്ങനെയാണ് എക്സാം നടക്കുക, മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്, കോവിഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല റൂമേഴ്സും, പിന്നെ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ടെൻഷൻസും എല്ലാം കൂടി നമ്മൾ ഈ ഒരു കോടതി വിധി വരുന്നതോടുകൂടി ഇല്ലാതാവും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന ന്യൂസൊന്നും അല്ലെങ്കിലും നമ്മൾ ഏകദേശം ഒരു തീരുമാനം ഇപ്പം എന്തായാലും ഉണ്ടായിട്ടുണ്ട്, എക്സാംസ് നടക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് കോടതിയിൽ ഉണ്ടായിട്ടുള്ള വാദങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ പറയാം, നമ്മുടെ ഐസൊലേഷൻ റൂംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാദം മുൻപേ തന്നെ പെറ്റീഷനേഴ്സ് ഉന്നയിച്ചിരുന്നു. എന്താണ് ഈ ഐസൊലേഷൻ റൂംസ്? ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നിങ്ങൾ എക്സാം ഹാളിലേക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പരിധിയിൽ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാനായിട്ട് പറ്റില്ല. കോവിഡ് സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ എക്സാം ഹാളിലേക്ക് അലോ ചെയ്യില്ല. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടെയ്ൻമെൻറ് സോൺസിൽ നിന്നുള്ള കുട്ടികളാണെങ്കിൽ എക്സാംസിലേക്ക് അലോ ചെയ്യില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ ക്വാറന്റൈനിലാണ്, നിങ്ങളൊരു കോവിഡ് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ എക്സാംസിലേക്ക് അലോ ചെയ്യില്ല. അപ്പോൾ അതൊരു വല്ലാത്ത അൺസെർട്ടിനിറ്റിയാണ്. ബിക്കോസ് നമ്മൾ ഇത്രയും പഠിച്ച് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടെയ്ൻമെൻറ് സോൺ ആവുകയോ, അല്ലെങ്കിൽ നമ്മൾക്ക് എക്സാമിനേഷൻ്റെ സമയത്ത് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും സിംപ്റ്റംസ് വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എക്സാം എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്ത് വിടാൻ പോകുന്നുണ്ട്. നാളെയോ മറ്റന്നാളായിട്ടോ ഒരു ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യും. അത് പ്രകാരം നമ്മൾ ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റോ മറ്റു കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റോ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ, അതായത് വേറെ എക്സാമിനേഷൻ ഫീസ് ഒന്നും പേ ചെയ്യാതെ തന്നെ നമുക്ക് May 2021 സർക്കിളിലേക്ക് എക്സാം നമുക്ക് ഒപ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒപ്റ്റ് ഔട്ട് ചെയ്താൽ നിങ്ങൾ ആ സമയമാകുമ്പോൾ നിങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്യണം, ഫീസ് അടക്കേണ്ടി വരില്ല. അപ്പോൾ ഇതിനെതിരെയാണ് പെറ്റീഷനേഴ്സ് പറഞ്ഞത് മറ്റേ എന്താ പറയുക, ഐസൊലേഷൻ റൂംസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള കോവിഡ് സിറ്റുവേഷൻ ഉള്ള കുട്ടികളാണെങ്കിലും, അല്ലെങ്കിൽ കണ്ടെയ്ൻമെൻറ് സോണിലുള്ള കുട്ടികളാണെങ്കിലും, ടെമ്പറേച്ചർ കൂടുതലുള്ള കുട്ടികളാണെങ്കിലും അവരെന്ത് ചെയ്യണം, ഒരു വേറെ ഒരു റൂമിൽ ഇരുത്തിക്കൊണ്ട് എക്സാംസ് എഴുതിക്കണം എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അതിന് നമ്മൾ കൊടുത്ത മറുപടി, ICയുടെ ഭാഗത്ത് വന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് അഫയേഴ്സിൻ്റെ എല്ലാ ഗൈഡ് ലൈൻസും വളരെ സ്ട്രിക്റ്റ്ലി ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും കുട്ടികൾ, 500,000 കുട്ടികൾക്ക് ഞങ്ങൾക്ക് ഐസൊലേഷൻ റൂംസ് ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, നമുക്കിപ്പോൾ 18 ദിവസം മാത്രമേ എക്സാമിനുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ റിസ്ക് എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അത്തരം കുട്ടികൾ ക്ഷമിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ ഇതല്ലാതെ നമുക്ക് വേറെ നിവൃത്തിയില്ല എന്നുള്ള കാര്യം മനസ്സിലായി. നിങ്ങൾ കോവിഡ് വരുമോ എന്ന് പേടിച്ചുകൊണ്ട് പഠിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. കണ്ടെയ്ൻമെൻറ് സോൺ ആവുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എക്സാംസ് എഴുതുക. എക്സാംസ് എഴുതിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് കണ്ടെയ്ൻമെൻറ് സോണോ ഒക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ നമുക്ക് May 2021 സർക്കിളിലേക്ക് നമുക്ക് ഒപ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ടെയ്ൻമെൻറ് സോണിലാവുമോ എന്ന് ഭയന്നിട്ട് ആരും എക്സാം എഴുതണ്ട എന്ന് പറയുന്ന ഒരു ചിന്താഗതി ശരിയല്ലല്ലോ. ഐസൊലേഷൻ റൂംസ് എന്തായാലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എസ്പെഷ്യലി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ സെൻറ്റേഴ്സും കൂടുതൽ വേണം. അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു കാര്യം കൂടി എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നമ്മൾ ഒരുക്കണം എന്നാണ് പറഞ്ഞത്. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും അത് ചെയ്യില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അത് ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ചോദിച്ചതെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് കൊടുക്കണമെന്ന്, അങ്ങനെ അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ അവിടെ പറഞ്ഞത് മേ ബി നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ഇ അഡ്മിറ്റ് കാർഡ് പോലെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് എന്തോ ഹോട്ടൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. കാരണം അഡ്മിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സാങ്ഷൻ കിട്ടുമല്ലോ. ഒരു ഇപ്പോൾ ഹോട്ടൽസിനൊക്കെ ഒരുപാട് നിയമമുണ്ട്. അത്രയും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഹോട്ടൽസ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലഭിക്കുന്ന അഡ്മിറ്റ് കാർഡിൻ്റെ കോപ്പി, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഹോട്ടൽസിലൊക്കെ താമസിച്ചുകൊണ്ട് എക്സാമിനേഷന് പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവലിംഗ് ഫെസിലിറ്റി കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ആ സമയത്ത് സുപ്രീം കോർട്ട് പറഞ്ഞത് നിങ്ങൾ സ്റ്റേറ്റിനും കൂടി ബാധിക്കുന്ന കാര്യമാണ്, അത് ഓൾറെഡി അത് നമുക്ക് അനുമതി കിട്ടിയിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു വലിയ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരും 95 കിലോമീറ്റേഴ്സ് അപ്പുറത്തുള്ള ഒരു എന്താ പറയുക സ്ഥലത്താണ് എക്സാമിനേഷൻ എന്ന് പറയുന്നുണ്ട്. ചില കുട്ടികൾ 50 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒട്ടും പോസിബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒപ്റ്റ് ഔട്ട് അല്ലാതെ വേറെ യാതൊരു നിവൃത്തിയില്ല. ഒട്ടും പോസിബിൾ അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഒപ്റ്റ് ഔട്ട് അല്ലാതെ നിർവാഹമില്ല. കാരണം 6 മാസം നിങ്ങൾക്ക് ലാഭിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ കളക്റ്റീവായിട്ട് ഏതൊരു ഹോസ്റ്റലിലേക്ക് മാറുകയോ,
അവിടെ എടുത്ത് തന്നെ ഒരു 18 ദിവസത്തേക്കുള്ള കാര്യമല്ലേ ഉള്ളൂ, മേ ബി അത്രയും ഒരു ടൈം ഗ്യാപ്പ് വരാമായിരിക്കും. അപ്പോൾ ആ എക്സാംസ് കഴിയുന്നത് വരെ ഹോസ്റ്റലിലേക്ക് നിങ്ങൾ മാറുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നിങ്ങൾ ഒരുക്കുകയോ ചെയ്യേണ്ടതായിട്ട് വരും. ബിക്കോസ് ഇവിടെ നമ്മളും കൂടി നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് എടുത്താലേ എക്സാം ഭംഗിയായിട്ട് നടത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പിന്നെ പറഞ്ഞത് ഓൺലൈൻ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓൺലൈൻ എക്സാമിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം ഇത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ് ഞങ്ങളുടെ എല്ലാ എക്സാമിനേഷൻസും, അതും 3 മണിക്കൂറിൻ്റെയാണ്. ഇതൊരു ടിക് മാർക്ക് എക്സാമിനേഷൻ അല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഓൺലൈൻ എക്സാമിനേഷൻ നടത്താനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ സുപ്രീം കോർട്ട് പറഞ്ഞ കാര്യം ഇതെങ്ങനെയാണ് എലോ ചെയ്യാനായിട്ട് പറ്റുക, അതുകൊണ്ട് കോടതി ഇതൊക്കെ അനുവദിക്കുന്നു എന്ന് കരുതി നിങ്ങൾക്ക് തോന്നുന്നൊക്കെ ചോദിക്കരുത്. ബി റീസണബിൾ ഇൻ യുവർ ഡിമാൻഡ്സ് എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഡിമാൻഡിൽ നിങ്ങൾ കുറച്ചുകൂടി റീസണബിൾ ആവണം. ബിക്കോസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കൊണ്ടിരിക്കുക എക്സാമിനെ ജസ്റ്റ് കോവിഡ് വന്നതുകൊണ്ട് നിങ്ങൾ മൊത്തത്തിൽ മാറ്റിയിട്ട് അതിന് ഓൺലൈനാക്കി മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടരുത് എന്ന രൂപത്തിൽ തന്നെയാണ് സുപ്രീം കോർട്ട് അതിനെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്നുണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സുപ്രീം കോർട്ട് പിന്നെ അഭിപ്രായപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സാംസ് നടത്താൻ എന്തെങ്കിലും ലാബ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ മുൻകാല എക്സാമിനേഷൻസ് എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോയിട്ടുണ്ട് എന്ന് തന്നെയാണ് സുപ്രീം കോർട്ട് അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല നമ്മുടെ ICI അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യം, ഞങ്ങൾക്കൊരു പ്ലാൻ ബി സിറ്റുവേഷൻ ഉണ്ട്, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഉറപ്പായിട്ടും ഞങ്ങൾ അതിലേക്ക് തന്നെ ചിന്തിക്കും എന്ന് പറയുന്നിടത്തൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. കാരണം എന്ത് എമർജൻസിയാണ് ആശാൻ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങൾ വീണ്ടും ടെൻഷനാക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മേ ബി ചില എക്സാം സെൻറ്റേഴ്സിനൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം, ബട്ട് അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും അത് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് അതിനനുസരിച്ച് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ എക്സാംസ് നടക്കുന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, നമ്മുടെ പെറ്റീഷനേഴ്സിനോട് അവസാനമായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ സബ്മിഷൻസിന് ഞങ്ങൾ ഒട്ടും ഇമ്പ്രസ്ഡ് അല്ല എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ആളുകൾ പോയിട്ട് ഇതൊക്കെ ചെയ്തത്, പക്ഷേ അതിലൊട്ടും ഇമ്പ്രസ്ഡ് അല്ല. അതായത് നമ്മൾ ഈ പറഞ്ഞ സിറ്റുവേഷനിൽ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് എക്സാം നടത്തണം എന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ, എക്സാം ക്യാൻസൽ ആക്കാതെ അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും, നിങ്ങളത് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ, അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏറ്റെടുക്കണം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന കുറേ ട്രാവലിംഗ് ദൂരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാവുക തന്നെ വേണം. എന്നാലേ നിങ്ങൾക്ക് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഉറപ്പായിട്ടും നമുക്ക് അത്തരം ഒരു സിറ്റുവേഷൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഒരു വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യലല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേറെ നിവൃത്തിയില്ല. ദെൻ ലാസ്റ്റായിട്ട് നമ്മുടെ പെറ്റീഷനേഴ്സ് പറഞ്ഞ കാര്യം, ഈ എക്സാംസ് എങ്ങനെയാണ് നടത്തുക, കണ്ടെയ്ൻമെൻറ് സോണിൽ എങ്ങനെയായിരിക്കും എന്താണ് എക്സാംസുകൾ നടത്തുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു രൂപരേഖ നിങ്ങൾ തരണം എന്ന് പറഞ്ഞപ്പോൾ, നമ്മുടെ ICI അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യം കുട്ടികളുടെ ഉള്ളിൽ അനാവശ്യമായിട്ടുള്ള ഭീതി ഉണ്ടാക്കുന്നുണ്ട് എന്ന് ആൾ പറയുകയാണ്. അപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് എന്തെല്ലാം ചോദ്യങ്ങൾക്കാണ് ഉത്തരം വേണ്ടത് അതെല്ലാം നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഉറപ്പായിട്ടും പെറ്റീഷനേഴ്സിന് നിങ്ങളത് കൊടുക്കണം. നിങ്ങളുടെ എല്ലാ പരാതികൾക്കുള്ള ഉത്തരം പെറ്റീഷനേഴ്സിന് കൊടുക്കുക. മാത്രമല്ല നിങ്ങളത് വെബ്സൈറ്റിൽ ഇടുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ആ കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ആ കേസ് ഡിസ്പോസ് ചെയ്തു. എന്നിട്ട് അവസാനം പറഞ്ഞ കാര്യം ആണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരുപക്ഷെ സിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിധി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി എ സ്റ്റുഡൻസ് എല്ലാവരും ഒരു പ്രൊഫഷണൽ എക്സാമിനേഷൻസിന് അപ്പിയർ ചെയ്യാൻ പോകുന്ന കുട്ടികളാണ്. സോ അതുകൊണ്ടൊന്നും അവരൊരിക്കലും എന്ത് ചെയ്യും, അവരെപ്പോഴും എന്ത് ചെയ്യണം, സ്വയം ഉയർന്നു വരണം. ദേ ഷുഡ് ഗിയർ അപ്പ് ദംസെൽഫ്സ് എന്നാണ് പറഞ്ഞത്. സ്വയം ഇത്തരം കാര്യങ്ങൾ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉയർന്നു വരികയും ഇത്തരത്തിലുള്ള സില്ലി കൺസൾട്ടൻസ് ചോദിക്കുന്ന അവസാനിപ്പിക്കുകയും വേണം എന്നാണ് സുപ്രീം കോർട്ട് ലാസ്റ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം ഏകദേശം ഉറപ്പാണ്, എക്സാമിനേഷൻസ് എന്തായാലും സംഭവിക്കും. ആ കാര്യം നമുക്ക് ഏകദേശം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, എക്സാമിനേഷൻ സെൻറ്റർ ദൂരെയാണ് എന്നൊരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ റെസിസ്റ്റീവ് തോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. അപ്പോൾ അത്തരം പോസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പോസിബിലിറ്റി നിങ്ങൾ പെട്ടെന്ന് തന്നെ സെറ്റാക്കുക. ഇനി അങ്ങനൊരു പോസിബിലിറ്റി ഇല്ല, നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു സിറ്റുവേഷൻ എന്ന് എല്ലാ നിലക്കും തോന്നുകയാണെങ്കിൽ,
ഏഴാം തീയതി ഒപ്റ്റ് ഔട്ട് വിൻഡോ ഓപ്പൺ ആവും. നിങ്ങൾ ഒപ്റ്റ് ഔട്ട് ചെയ്യുക, അല്ലാതെ വേറൊരു നിർവാഹവും ഇല്ല. എന്നിട്ട് നിങ്ങൾ മെയിലേക്ക് എക്സാമിനേഷൻ എഴുതുക. നിങ്ങൾക്ക് ഒരു നിർവാഹവും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒപ്റ്റ് ഔട്ട് ചെയ്തിട്ട് മെയിലേക്ക് മാറുക. കാരണം അത് എല്ലാം നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊന്നും ചെയ്യാനില്ല. മറ്റൊന്ന്, നിങ്ങൾ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കോവിഡ് സിറ്റുവേഷൻസ് വരുന്നു, ടെമ്പറേച്ചർ കൂടുന്നു, ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ എക്സാമിനേഷൻ തുടർന്ന് എഴുതാനായിട്ട് പറ്റില്ല. നിങ്ങൾ എഴുതിയ എക്സാംസ് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആവും. ബട്ട് നിങ്ങൾക്ക് അതും ഒപ്റ്റ് ഔട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒപ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മെയിൽ നിങ്ങൾ മുൻപ് എഴുതിയിട്ടുള്ള എക്സാംസും എഴുതേണ്ടതായിട്ട് വരും. പിന്നെ ഗ്രൂപ്പ് വൺ ഇൻ്റർമീഡിയറ്റും ഫൈനൽ സ്റ്റുഡൻസും ഗ്രൂപ്പ് വൺ എഴുതി ഗ്രൂപ്പ് ടുവിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഗ്രൂപ്പ് വൺ വാല്യൂ ചെയ്യപ്പെടും, ഗ്രൂപ്പ് ടു മാത്രമേ ഒപ്റ്റ് ഔട്ട് ആവുകയുള്ളൂ. അതൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞ ഒപ്റ്റ് ഔട്ട് പോലെ തന്നെയാണ്. ഈ ഒപ്റ്റ് ഔട്ട് നമുക്ക് വിൻഡോ 7th ഓപ്പൺ ആവും. അത് ഓപ്പൺ ആയതിന് ശേഷം ഞാനൊരു വീഡിയോ കൂടി ഇതേപോലെ ചെയ്യാം, എങ്ങനെയാണ് ഒപ്റ്റ് ഔട്ട് എന്നുള്ളതിനെ കുറിച്ച്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ആയിരിക്കും എന്തായാലും. അതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്സിൽ ഇപ്പോഴും ചില ആളുകളുടെ ഫോട്ടോ വന്നിട്ടില്ല, സിഗ്നേച്ചർ വന്നിട്ടില്ല എന്നുള്ളൊരു ഇഷ്യൂ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും അതൊരു തെറ്റിദ്ധരിപ്പിക്കൽ ആവണ്ട എന്ന് കരുതിക്കൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നമ്മൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഫോട്ടോയും സിഗ്നേച്ചറോ മറ്റെന്തെങ്കിലും കാര്യങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി സ്പീഡുള്ളൊരു കഫേയിൽ പോയിട്ട് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വഴിയോ അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ് വഴിയോ നോക്കുക. അപ്പോൾ കുറേ കുട്ടികൾക്ക് ഇപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. കുറേ കുട്ടികൾക്ക് ഫോട്ടോയും സിഗ്നേച്ചറും വന്നു. ഓൾറെഡി ചാർട്ടേഡ് അക്കൗണ്ട്സിന് എടുത്ത് പോയി സൈൻ ചെയ്യിച്ച കുട്ടികളാണെങ്കിലും നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് നോക്കിക്കോളൂ, ചിലപ്പോൾ കിട്ടാം. ഇനി അത് കിട്ടുന്നില്ല, ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ തന്നെയാണ് ഫോട്ടോയും സിഗ്നേച്ചറും ഇടേണ്ടത്. ഒരു പക്ഷേ ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ് ആയപ്പോൾ, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു പേപ്പറിലേക്ക് എഴുതിയിട്ടായിരുന്നു സൈൻ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, ഹോൾ ടിക്കറ്റിൽ തന്നെ ഫോട്ടോ ഒട്ടിക്കുക, സിഗ്നേച്ചർ ഇടുക, അതിനുശേഷം നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ട് കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുക. അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോട്ടോയും കൂടി സൈൻ ചെയ്യിപ്പിക്കണം. ഒന്നുകിൽ സൈൻ ചെയ്യണം അല്ലെങ്കിൽ സീൽ ചെയ്യണം. എന്തെങ്കിലും ഒരു അടയാളം ആ ഫോട്ടോയിൽ ചെയ്യിപ്പിക്കണം. അത് ചെയ്യാൻ വിട്ടുപോയവർ ഒരിക്കൽ കൂടി അവരുടെ അടുത്ത് പോയിട്ട് അത് ചെയ്യിപ്പിക്കുക. അത് വേറൊന്നുകൊണ്ടല്ല, നിങ്ങളുടെ സെൻഡേഴ്സ് ഓൾറെഡി ദൂരെയാണ്. നിങ്ങൾ അവിടെ പോയിട്ട് അത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ആകെ ബുദ്ധിമുട്ടിലായി പോകും. ഇപ്പോൾ ജസ്റ്റ് ഒരു അരമണിക്കൂർ കൊണ്ട് പോയി വരാവുന്ന ദൂരത്തിലായിരിക്കും ആളിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ഫോട്ടോയിൽ സൈൻ ചെയ്യാനോ ഡ്രോൺ സീൽ ചെയ്യാനോ വിട്ടുപോയിട്ട് ഏതെങ്കിലും ഒന്ന് മതി. ഒരു അടയാളം നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷമാണെങ്കിൽ നിങ്ങൾ ഫോട്ടോ കീറി മാറ്റി വേറെ ഒട്ടിച്ചിട്ടില്ല എന്നറിയാൻ വേണ്ടി മാത്രം അതെന്തായാലും ചെയ്യിപ്പിക്കണം. എന്നിട്ട് ഇത് ഫോട്ടോ ഒട്ടിച്ച് നിങ്ങൾ സൈൻ ചെയ്തു, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും അറ്റസ്റ്റ് ചെയ്യണം, ഫോട്ടോയും അറ്റസ്റ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ ഒരു കോപ്പി എടുക്കണം. കോപ്പി എടുത്തതിന് ശേഷം അഡ്മിറ്റ് കാർഡിൽ ഒട്ടിച്ച അതേ ഫോട്ടോ തന്നെ ഒരു കോപ്പി, ഒരു പ്രിൻ്റ്, അതായത് ഒരു ഫോട്ടോയും കൂടി നിങ്ങൾ കയ്യിൽ വെക്കണം. എക്സാമിനേഷനിൽ പോകുമ്പോൾ അവിടുത്തെ രജിസ്റ്ററിൽ നിങ്ങളുടെ ഫോട്ടോ ഇല്ലെങ്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ നിങ്ങൾ ഒറിജിനൽ അഡ്മിറ്റ് കാർഡ് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ കയ്യിൽ കോപ്പി ആയിരിക്കും ഉണ്ടാവുക, കേട്ടോ. കോപ്പി ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക, ഒറിജിനൽ അവരുടെ കയ്യിലായിരിക്കും കൊടുക്കേണ്ടി വരിക. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇനി ദൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ എല്ലാവരും എക്സാംസിന് വേണ്ടി നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി ഒപ്റ്റ് ഔട്ട് വിൻഡോ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒപ്റ്റ് ഔട്ട് എന്നുള്ളതും, അതേപോലെ തന്നെ നിങ്ങൾ കണ്ടെയ്ൻമെൻറ് സോണിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ ഈ കോവിഡ് സിംപ്റ്റംസ് ഉള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, എക്സാമിനേഷൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഇതും കൂടി വരാനുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.